മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ശിലേറ്റോസ് സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 15:24 തിരുവചനം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കുവാൻ തുടങ്ങി. ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുക ഒരു വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമാണ്. നമ്മളൊക്കെയും നഷ്ടങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ളവരാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് വീണ്ടും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം. അനേക വർഷങ്ങളോളം വിദേശത്തായിരുന്ന വ്യക്തി മരണപ്പെട്ടതറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന, തിരിച്ച് പോയ മകൻ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ആനന്ദം, നഷ്ടപ്പെട്ടത് തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, പലപ്പോഴും രക്ഷയിലേക്ക് നമുക്ക് നയിക്കാൻ, നമ്മൾ ഒരിക്കലും രക്ഷയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കാത്തത് പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ള അഹന്തയാണ്. നമ്മൾ ദൈവം വീണ്ടെടുക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളെ തിന്മയിൽ തളച്ചിടുന്നത്. നഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹത്തെക്കുറിച്ചാകണം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത്. എപ്പോഴും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഒന്നാണ് സാഹോദര്യത്തിന് ഒരിക്കലും മൂല്യം നൽകാതെ സഹോദരങ്ങളോടൊപ്പം ജീവിക്കാൻ സാധിക്കാതെ കടന്നുപോയവർ. കായനും ആബേലും, ഇസ്മായേലും ഇസ്ഹാക്കും, ഏസാവും യാക്കോബും, പിന്നെ ജോസഫും സഹോദരങ്ങളും. പലപ്പോഴും സാഹോദര്യത്തിന് ജീവിതത്തിൽ വില കൽപ്പിക്കാത്തതിൻ്റെ പേരിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോയതിൻ്റെ വേദന അനുഭവിച്ചവരാണ് ഈ സഹോദരങ്ങൾ മുഴുവനും. നമ്മൾ ഓർക്കണം, ദൂർത്തുപുത്രൻ്റെ ഉപമയിൽ ഒരു പിതാവ് കാത്തിരിക്കുകയാണ് തൻ്റെ മകന് വേണ്ടി. അവൻ മരിച്ചെന്ന് കരുതിയ ആ പിതാവ് തിരികെ ലഭിക്കുമ്പോൾ ആ അപ്പനുണ്ടാകുന്ന ആനന്ദം. ചില വ്യക്തിയോട് പറഞ്ഞു വയ്ക്കുക, 1000 അധ്യാപകരെക്കാൾ നല്ലവനാണ് ഒരു പിതാവെന്നാണ്. ഒരപ്പന് 1000 അധ്യാപകരെക്കാളും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഹൃദയവിശാലത ഉണ്ടാകുമെന്നാണ് ചില വ്യക്തികൾ നിങ്ങൾ പറഞ്ഞു വയ്ക്കുക. ഈ സുവിശേഷത്തിൽ കണ്ടെത്തുക അധപതനത്തിൻ്റെയും വളരെ തിരിച്ചറിവിൻ്റെയും ദൈവം വീണ്ടെടുത്തതിൻ്റെ ആനന്ദത്തിൻ്റെയും ഒരു സുവിശേഷം കൂടിയാണിത്. ദൂർത്തുപുത്രന് സംഭവിച്ച 6 അധപതനങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, ദൂർത്തുപുത്രൻ തന്നിഷ്ടം പ്രവർത്തിച്ചു, തൻ്റെ ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിച്ചു. വീണ്ടും ദൂർത്തുപുത്രൻ സ്വാർത്ഥനായി വേർതിരിക്കപ്പെട്ടു. പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് സുഖലോലുപതയിലൂടെ കടന്നുപോയി. വീണ്ടും ആത്മീയമായ അന്ധത ആ വ്യക്തിക്ക് സംഭവിച്ചു. വീണ്ടും തന്നെ തന്നെ ആ വ്യക്തി വെറുത്തു. ഈ ലോകത്തിന് തന്നെ കൊണ്ടൊരു ഉപകാരമില്ലെന്ന് ആ വ്യക്തി തിരിച്ചറിഞ്ഞു. വീണ്ടും പട്ടിണിയിലൂടെയും ക്ഷാമത്തിലൂടെയും വ്യക്തി കടന്നുപോയി. ഈ അവസ്ഥ ദൂർത്തുപുത്രൻ്റെ ജീവിതത്തിലുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരും. ദൈവം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് തന്നെ വെറുപ്പ് തോന്നും. ഈ ലോക ജീവിതത്തോട് തന്നെ ഒരു വെറുപ്പും ഭാരവും ഉള്ളതായി നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ പരിപാലന തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം എന്തൊക്കെയാണ്? ദൈവം അവന് തിരിച്ചറിവ് കൊടുക്കുന്നു, പാപ പരിഹാരം ചെയ്യാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നു, പശ്ചാത്താപത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. തിരിച്ചു വരുവാൻ, പാപത്തിൽ നിന്നും പാപവഴികളിൽ നിന്നും തിരിച്ചു വരുവാനുള്ള അവസരം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നു. അനുരഞ്ജനത്തിലൂടെ ദൈവവുമായി നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ പുനഃസ്ഥാപിക്കാനുള്ള കൃപ അനുരഞ്ജനത്തിലൂടെ ഈശോ നമുക്ക് തരുന്നു. നഷ്ടപ്പെടുത്തിയ വിശുദ്ധിയുടെ മേൽവസ്ത്രം ദൈവം നമുക്ക് വീണ്ടും തിരികെ തരുന്നു. വീണ്ടും സ്വർഗീയമായ പിതാവിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ അനുവദിക്കുന്നു. നല്ല ദൈവമേ, നീ എന്നെ എന്നും കാത്തിരിക്കുന്നുണ്ടെന്നും ഞാൻ നിന്നെ ഉപേക്ഷിച്ചാലും നിനക്കെന്നെ ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും എന്നും നിൻ്റെ സ്നേഹം എന്നെ പിന്തുടരുന്നുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവോട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.